ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു അടിപൊളി വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ. ലോട്ടസും അതുപോലെ തന്നെ ആമ്പലും കഴിഞ്ഞാൽ പിന്നെ എല്ലാം മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാട്ടർ പ്ലാന്റാണ് നമ്മുടെ ജപ്പോണിക്ക. വാട്ടർ റോസ് എന്നും ഇതിനെ പറയും. അപ്പോൾ അതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറും അതിൻ്റെ കെയറും ഫെർട്ടിലൈസ് കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ടും എല്ലാം ഇന്നത്തെ വീട്ടിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണണമെങ്കിലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്ലാന്റ് ജപ്പോണിക്ക. അപ്പോൾ ഇത് എനിക്ക് ഞാൻ വാങ്ങിച്ചത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് വാങ്ങിച്ചപ്പോൾ ആകെ മൂന്ന് ലീഫ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞം പ്ലാന്റ് ആയിരുന്നു കേട്ടോ. കണ്ടോ ഈ മേലയിൽ കാണാൻ പൊന്തിക്കണ ലീഫും അതുപോലെ തന്നെ അടിയിൽ തൊട്ടടിയിൽ കാണാൻ കുഞ്ഞു ലീഫും ഇപ്പോൾ പുതിയത് വന്നതാണ്. അതിൻ്റെ അടിയിൽ കാണാൻ മൂന്ന് ലീഫാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. അത്ര ചെറിയ പ്ലാന്റാണ്. ഇത് റേറ്റ് കൂടുതലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു വാട്ടർ പ്ലാന്റ് അതായത് വാട്ടർ മൊസൈക്ക് എന്ന് പറയുന്ന ഈ പ്ലാന്റും ഈ രണ്ടെണ്ണം ഈ രണ്ട് കൊമ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല റേറ്റ് കൂടുതലാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നമ്മളുടെ ഈ ജപ്പോണിക്ക എന്ന് പറയുന്ന പ്ലാന്റ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ചീഞ്ഞു പോയിട്ടോ. അപ്പോൾ വളരെ ചെറിയ പ്ലാന്റ് ഇരുന്ന് നിങ്ങൾ കണ്ടില്ലേ, ഫുള്ളും ചെറിയ ലീഫായിരുന്നു. ആ മേലയിൽ ആ ലാസ്റ്റ് വന്ന ആ രണ്ട് ലീഫ് മാത്രമായിട്ട് ബാക്കിയെല്ലാം ചീഞ്ഞു പോകുന്ന അവസ്ഥയെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടിയിൽ അടിവളം ചാണകപ്പൊടി ഇട്ടതിന് ശേഷം മേലിൽ കുറച്ച് മണ്ണ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്ലാന്റ് നടുമ്പോൾ അടിയിൽ നമ്മൾ അടിവളം ചേർത്തിട്ട് കുറച്ച് നല്ലോണം മണ്ണ് ചേർക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ചീഞ്ഞു പോയതിൽ നിന്നും ഞാൻ ഒരു ലീഫ് മാത്രമുള്ള ആയി. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ നിന്ന് കിട്ടില്ല എന്ന് പറ്റണം, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാനത് മാറ്റി. അപ്പോൾ വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം അത് ഒട്ടും പിടിക്കില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. അത്ര അവശതയായിരുന്നു, ഒരു റൂട്ട് പോലും അതുപോലെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വേറൊരു ചട്ടിലേക്ക് കണ്ടു, ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ചാണകപ്പൊടി അടിയിലിട്ടിട്ട് മേലയിൽ നല്ലോണം മണ്ണും മണലും കൂടി നല്ലോണം ഇട്ടതിന് ശേഷം നമ്മുടെ പ്ലാന്റ് നട്ടു കേട്ടോ. പ്ലാന്റ് നട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നന്നായിട്ട് വളർന്നു കേട്ടോ. ചീഞ്ഞ് പോയി നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ച പ്ലാന്റ് അടിപൊളി ഹെൽത്തി ആയിട്ട് വളർന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും പ്ലാന്റ് നടുമ്പോൾ അടിവളം ഇട്ടതിന് ശേഷം നല്ലോണം മണ്ണിടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകും. നട്ട് ഞാൻ പറഞ്ഞല്ലോ പിടിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇതിന് പൂമുട്ടുകളിൽ വരുന്ന ആ കമ്പിലെ പൂവിൻ്റെ ആ കൊമ്പ് അത് വരാൻ തുടങ്ങി കേട്ടോ. പെട്ടെന്ന് പെട്ടെന്നായിരുന്നു പിന്നെ പൂമുട്ടുകളും അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്ലാന്റുമേ തന്നെ എനിക്ക് മൂന്ന് പ്രാവശ്യം പൂവിട്ടിട്ടോ. ഇത് ഫസ്റ്റ് തവണ പൂവിട്ടതാണ്. അപ്പോൾ ഇത് ആദ്യം വരണതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അടിയിൽ ഇങ്ങനെ ചെറിയ ചെറിയതായിട്ട് വരുന്ന അടുവിൽ നിന്നാണ് കേട്ടോ നമ്മളുടെ പ്ലാന്റിന് മുട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പ് വന്നു, അതിങ്ങനെ വലുതായി വലുതായി നീളം വെച്ച് നീളം വെച്ച് പോവും. പിന്നെ അതുമല്ല നല്ല സുന്ദരി പൂക്കൾ, നല്ല വൈറ്റ് കളർ. അപ്പോൾ ആദ്യം തന്നെ പൂവുണ്ടാകുമ്പോൾ ഒരു ബ്രൗൺ കളറായിരിക്കും. പൂവുണ്ടാകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ മുട്ട് വിരിഞ്ഞ് തുടങ്ങുമ്പോൾ ഒരു ബ്രൗൺ കളറിലായിരിക്കും കേട്ടോ. അതിന് ശേഷമാണ് അത് വൈറ്റായി മാറുന്നത്. ആദ്യം കുഞ്ഞു കുഞ്ഞു വന്നിട്ട് പിന്നെ അതിങ്ങനെ റൗണ്ട് റൗണ്ടായി വരും. അതിന് ആദ്യം ബ്രൗൺ കളറ്, പിന്നെ അതൊരു കണ്ടോ ഇതുപോലത്തെ ഒരു കളറാവും, ഒരു പിങ്ക് കലർന്ന കളർ പോലെയാവും. അതിന് ശേഷമാണ് പ്യുവർ വൈറ്റായി ഫുള്ള് വിരിയണം കേട്ടോ നമ്മുടെ പ്ലാന്റ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഉണ്ടായ പൂവിൻ്റെ കൊലയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അടുത്തത് വന്നിട്ടു. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടോ ഇതിങ്ങനെ ഒരു ദിവസം കൊണ്ട് നല്ല വെയിലത്തണം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം നന്നായിട്ട് വിരിഞ്ഞ് നിന്ന് ഒരു രണ്ട് ദിവസം നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കും. പിറ്റേ ദിവസം അതിങ്ങനെ ഒരു വാടി വെയിൽ കൊണ്ട് ഒരു കരിഞ്ഞ അവസ്ഥയിലായിരിക്കും കേട്ടോ. ആദ്യം വിരിഞ്ഞ പൂക്കളൊക്കെ പിന്നെ മേലിൽ മേലിൽ പിന്നെ പൂക്കൾ ഇങ്ങനെ മുട്ടുകൾ വിരിഞ്ഞ് തുടങ്ങും കേട്ടോ. കണ്ടോ ഇത് രണ്ടാമത് വരുന്ന പൂവിൻ്റെ കൊലയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പൂവുണ്ടാവാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ഞാനതൊരു ചെറിയ പൂട്ടിലാണ് കേട്ടോ. ഈ പൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന പോട്ടാണ്, 100 രൂപയുടെ പോട്ടാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ചീഞ്ഞ അവസ്ഥ കണ്ടപ്പോൾ പെട്ടെന്ന് മാറ്റി വയ്ക്കാൻ കിട്ടിയ പോട്ട് ഇതായിപ്പോയി. നല്ല വലിയ പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ വലിയ പോട്ടൊക്കെ ആണെങ്കിൽ പ്ലാന്റ് നന്നായി വലുതാവുകയും ചെയ്യും, ബേബി പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ പോട്ടായിപ്പോയി. ഇതിന് സൈഡിലൊന്നും ബേബി പ്ലാന്റ്സ് ഒന്നും വന്നു തുടങ്ങിയില്ല. പിന്നെ പായൽ കെട്ടി തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ വാട്ടർ കാബേജ് ഇല്ലേ, അത് രണ്ട് മൂന്നെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മുടെ ചട്ടി ഫുള്ള് നിറഞ്ഞ് കാണുന്നത്. പിന്നെ ഈ ഒരവസ്ഥ തന്നെയായിരുന്നു നമ്മളുടെ വാട്ടർ മൊസൈക്ക് കേട്ടോ. ആ രണ്ട് കമ്പ് അതായത് രണ്ട് കമ്പ് നട്ടത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ചീഞ്ഞു പോയി. കാരണം ഇത് തന്നെയായിരുന്നു, മണ്ണ് കുറവും വളം നല്ലോണം കൂടുതലിട്ട കാരണമാണ് അത് ചീഞ്ഞു പോകാൻ കാരണം. അപ്പം ഒരു തണ്ടിൻ്റെ മേലേലത്തെ ഒരു കുഞ്ഞു കഷ്ണം എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ നമ്മളുടെ ഈ പ്ലാന്റിൽ വെറുതെ കുത്തിയാണ് കേട്ടോ. ഇപ്പം ഇതും നല്ലോണമാണ് കേട്ടോ നമ്മുടെ വാട്ടർ മൊസൈക്കും. നമ്മുടെ ചട്ടി ഫുള്ള് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടർ കാബേജ് എന്ന് പറയുന്ന ചെടി ഉണ്ടല്ലോ, അത് നമ്മൾ പായൽ അത് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ അത് ഫുള്ള് നിറയും നമ്മുടെ ചെടികളുടെ ചെടികൾ മേൽ നമ്മൾ കൊടുത്ത വളങ്ങളൊക്കെ ചിലപ്പോൾ ആശാൻ വലിച്ചെടുക്കും കേട്ടോ.
അപ്പോൾ ആ വാട്ടർ കേബേജ് രണ്ടു നണക്ക് ഇട്ടാൽ മതി, അധികം ഇടാണ്ടിരിക്കണാണ് നല്ലത്. അപ്പോൾ രണ്ടാമത് വന്ന പൂമുട്ടുമല്ല, അതായത് പൂവിൻ്റെ കൊമ്പുമല് കണ്ടോ, വേറൊരു കമ്പും കൂടി ഇങ്ങനെ സൈഡിൽ വന്നു കേട്ടോ. ഫസ്റ്റത്തത് വന്നത് നേരെയാണ് വന്നത്, നേരെ അതിന് വേറെ കമ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത് വന്നപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ വേറൊരു കമ്പ് വന്നിട്ട് അതുമലും മൊട്ടുകളും പൂക്കളുമായിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകുമെന്ന് വിചാരിച്ച പ്ലാന്റാണ് കേട്ടോ, എനിക്ക് കിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ രക്ഷപ്പെട്ട് വന്നപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ നല്ല വെയിലത്ത് വെക്കുന്ന കൊണ്ടാവാം പെട്ടെന്ന് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എപ്പോഴും ഈ പ്ലാന്റ് നല്ല വെയിലത്ത് തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം ഇടയ്ക്ക് മാറ്റി കൊടുക്കണം നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും. എനിക്ക് ഇടാൻ ഗപ്പിയൊന്നും കിട്ടിയില്ല, ചെറിയൊരു പോട്ടായിരുന്ന ഞാൻ ഗപ്പികളൊന്നും ഇടുകയും ചെയ്തില്ല കേട്ടോ. പിന്നെ മൂന്നാമത് വന്ന കമ്പ് നോക്കി നിങ്ങൾ, മൂന്നാമത് വന്ന പ്ലാന്റുമേല് രണ്ട് കമ്പ് എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടാമത് വന്ന പൂവിൻ്റെ കൊമ്പാണ്, അതിലൊരെണ്ണം വന്ന് അത് കരിഞ്ഞു പോയി. അപ്പോൾ ഒരു കമ്പുണ്ടായിരുന്നുള്ളൂ. മൂന്നാമത് വന്ന പൂവിൻ്റെ ആ കൊമ്പുമല് രണ്ട് ഭാഗം, അതായത് മൂന്ന് ഭാഗം വന്നു കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും പിന്നെ നടുവിലും അങ്ങനെ വന്നു കേട്ടോ നമ്മളുടെ പൂമുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരിക്കണത്. ഇതിൻ്റെ ഫ്ലവറൊക്കെ നല്ല ഹെൽത്തി ഫ്ലവർ തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് കാണാൻ, നല്ല വൈറ്റ് കളറിൽ ഫുൾ വിരിഞ്ഞ് കണ്ടു. ആ പൂ മാത്രം നമ്മൾ കണ്ടുകഴിഞ്ഞിട്ട് ശരിക്കും റോസ് ചെടി, റോസ് പൂ ഇല്ലേ അതുപോലെ തന്നെ തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് വാട്ടർ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇതൊക്കെ ഇനി വൈറ്റ് ആവും കേട്ടോ. അപ്പോൾ വൈറ്റ് ആവണേക്ക് മുമ്പ് ഞാൻ വീഡിയോ എടുത്തതാണ്. ഈ പിങ്ക് കളറൊക്കെ നല്ല പ്യുവർ വൈറ്റായി നടുവിൽ കണ്ടോ, ഇതുപോലൊക്കെ വരും. നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് എപ്പോഴും നല്ല വെയിലത്ത് വെക്കണം കേട്ടോ. വെയിലത്ത് വെച്ചില്ലെങ്കിൽ പൂക്കളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, പിന്നെ പ്ലാന്റിന് വളർച്ചയൊക്കെ കുറയും. പിന്നെ നമ്മുടെ വാട്ടർ മൊസൈക്കിൻ്റെ കാര്യം ഞാൻ പറയണം, നല്ല വെയിലിൽ തന്നെ വെക്കണം. അതും ഒരു പൂവൊക്കെ ഉണ്ടായി കേട്ടോ, ഒരു യെല്ലോ കളർ പൂവൊക്കെ ഉണ്ടായിരുന്നു. ഈ ചട്ടിയിൽ നിന്ന് ഞാൻ വേറെ ചട്ടിയിലേക്കൊക്കെ വാട്ടർ മൊസൈക്ക് നട്ടിട്ടുണ്ട്. ലോട്ടസിൻ്റെ ചട്ടികളിലേക്കൊക്കെ ഞാൻ ഈ വാട്ടർ മൊസൈക്ക് കമ്പ് ഒടിച്ചൊടിച്ച് വേഗം പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിക്ക് തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിന് കൊടുക്കാവുന്ന ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഫെർട്ടിലൈസർ ഒന്ന് നട്ടതിന് ശേഷം ഇതുവരെയും ഫെർട്ടിലൈസർ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ ലീഫൊക്കെ ചെറുതാവാൻ തുടങ്ങിയിട്ട്, ഒരു ശോഷിച്ച പോലെ ആയിട്ടുണ്ട്. നല്ല വലിയ ലീഫൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടോ ലീഫുകളൊക്കെ പുതിയ പുതിയ വരുന്ന ലീഫുകളൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വളമൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാകും, കാരണം രണ്ട് മൂന്ന് തവണ പൂവും ഒക്കെ ഉണ്ടായതാണ്. പിന്നെ നമ്മളൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഒരു ചെറിയ പോട്ടിലാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അത് വലിയൊരു പൊട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് വളർന്നോളും. അപ്പോൾ നമ്മൾക്ക് ഇടയ്ക്ക് ഇതിന് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ അടിവളമായിട്ട്, നമ്മളിത് നട്ടപ്പോൾ ചെയ്തത് അടിവളമായിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് മേലേൽ കുറച്ച് മണ്ണിട്ടു, അങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ് നട്ടത്. ഈ നമ്മുടെ വാട്ടർ മൊസൈക്ക് നടണം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ വാട്ടർ മൊസൈക്ക്. അപ്പോൾ ഇതിന് വളം ചെയ്യാനും ഒരു ബുദ്ധിമുട്ടാണ്, കാരണം ഇതൊക്കെ ഒന്ന് നീക്കി നമ്മൾ വളം ചെയ്യുമ്പോൾ ഇത് കേടാവോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മൾ മാറ്റി നടണം. അപ്പോൾ മാറ്റി നടാൻ വേണ്ടി ഒരു വലിയ പോട്ട് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് വാങ്ങാൻ പോകാനും പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ അതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഫെർട്ടിലൈസർ നമുക്ക് പല ഫെർട്ടിലൈസറും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലുപൊടി കൊടുക്കണവരുണ്ട്, അതുപോലെ തന്നെ ഡി എ പി ഡാപ്പ് കൊടുക്കണവരുണ്ട്, പിന്നെ ചാണകപ്പൊടിയും കൊടുക്കണവരുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ ജൈവവളം കൊടുക്കണതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജൈവവളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോവില്ല. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ, ആദ്യമായിട്ടൊക്കെ പ്ലാന്റ്സ് നമ്മുടെ വാട്ടർ പ്ലാന്റൊക്കെ നടണവരൊക്കെ ആണെങ്കിൽ ജൈവവളം കൊടുക്കണതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് കണ്ടില്ലേ സുന്ദരി പൂവായി നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, വീട്ടിലൊക്കെ ഇതില്ലാത്തവരാ, ഒരു കെയറും കൊടുക്കണ്ട കേട്ടോ. ഒന്ന് എല്ലാവരും ഒന്നൊരു പ്ലാന്റ് വാങ്ങിച്ച് വെച്ച് നോക്കൂ കേട്ടോ. നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒക്കെ പൂ ഉണ്ടായി നിൽക്കണം കാണാൻ. നല്ല വലിയ പോട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനേൽ നല്ല ഭംഗിയൊക്കെ നിന്നാനേ. അപ്പോൾ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കണം. നോക്കാം, ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ, ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. അപ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടി കട്ടകളൊന്നുമില്ലാതെ, നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണ് നല്ല പൊടി പോലെ കിട്ടും. ഇതിപ്പോൾ ഇവിടുത്തെ നാട്ടിൻ പുറത്തേന്ന്. അപ്പോൾ ഇതിങ്ങനെ കട്ട കട്ടയായി കിടക്കണം, ആ കട്ടകളൊക്കെ പൊടിക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു പിടി ഇത്ര എടുത്തിട്ടുള്ള ഒരു പിടിയൊന്നും ഇല്ലായാലും കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് ഡി എ പി ഉപയോഗിക്കാം. ഇതാണ് കേട്ടോ ഡി എ പി. ഡി എ പി ഇത്രയും അളവിനെടുത്തിട്ട് ഒരു തുണിയിലോ അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറിലോ, തുണിയിൽ കെട്ടണം കേട്ടോ നല്ലത്. ഡി എ പി ഇങ്ങനെ കിഴി പോലെ കെട്ടിയിട്ട് നമ്മളുടെ പ്ലാന്റിൻ്റെ, ഇപ്പോൾ നമ്മൾ ഈ ചാണകപ്പൊടി വെച്ച് കൊടുക്കുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഈ ഡി എ പിയും കൂടി നമുക്ക് അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. രണ്ട് വളവും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുത്ത് കാണിക്കുന്നത് നമ്മളുടെ ചാണകപ്പൊടിയാണ്. അപ്പോൾ ചാണകപ്പൊടി ഇങ്ങനെ ഞാൻ പൊതിഞ്ഞ് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചെടുത്താൽ മതി, നമ്മുടെ പ്ലാന്റും അതുപോലെ പോട്ടിൻ്റെ സൈസും പ്ലാന്റിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വളം ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അതിക്ക് മുമ്പ് നമ്മൾ ഈ ഉണങ്ങിയ ഇലകളും അതുപോലെ തന്നെ ആ കായ ഉണ്ടാവും എന്നൊക്കെ പറയാം
കാണാക്കട്ടെ. പൂ വിരിഞ്ഞതിന് ശേഷം അതുമല് കായകൾ വീണ് കായുണ്ടായി, ആ കായകൾ വീണ് വേറെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ കൊമ്പ കൊടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അതുമ്പിൽ കായൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനതൊക്കെ വെട്ടി നമ്മുടെ പ്ലാന്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം സെയ്ഡിലായിട്ട് പ്ലാന്റിൻ്റെ വേരിനോട് അധികം ചേർക്കണ്ട കേട്ടോ, അത്ര വേരിനോട് ചേർക്കേണ്ട. നമ്മുടെ ചട്ടിയുടെ അരികിലായിട്ട് ഒരു കുഴി കുത്തിയിട്ട് നമ്മൾക്ക് നമ്മുടെ ഈ ചാണകപ്പൊടി ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞത് അങ്ങനെ തന്നെ നമുക്ക് താത്തി വെച്ച് കൊടുക്കണം കേട്ടോ. നല്ലോണം താത്തി വെച്ച് കൊടുക്കണം. താഴ്ത്തി വെച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചാണകപ്പൊടി ചിലപ്പോൾ മണ്ണിന് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരും. അതിങ്ങനെ പിന്നെ പൊന്തിക്കിടന്ന് ചീഞ്ഞ് ചിലപ്പോൾ വെള്ളവും ചീത്തയായി നമ്മുടെ പ്ലാന്റ് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് ഡി എ പിയും വെച്ച് കൊടുക്കേണ്ടത്. കിഴി കെട്ടി പ്ലാന്റിൻ്റെ മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ പോട്ടിൻ്റെ സൈസൊക്കെ അനുസരിച്ച് മാത്രം നമ്മൾ വളം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റും ചീഞ്ഞ് പോകും. പിന്നെ നമ്മൾ അതിലിടുന്ന വാട്ടർ കേബേജ് ഒക്കെ നമ്മുടെ വളം വലിച്ചെടുക്കാണ്ടിരിക്കാൻ വേണ്ടി വേര് കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് കളയണം നല്ലതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്നും വളം വലിച്ചെടുക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിന് ഞാൻ ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നല്ല സുന്ദരി പൂക്കളാണ്, നല്ല വൈറ്റ് കളറിൽ ഉണ്ടായി നിൽക്കണം, കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ വാട്ടർ മൊസൈക്കും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കുറച്ചും കൂടിയും വലിയ പോട്ടിലേക്ക് വെക്കുകയാണെങ്കിൽ ഒരുപാട് ബേബി പ്ലാന്റ്സ് ഉണ്ടാവും നമ്മുടെ പ്ലാന്റിന്. അപ്പോൾ എനിക്കത് മാറ്റി വയ്ക്കണം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണം അതൊന്ന് മാറ്റി വെക്കണമെങ്കിൽ ഇഷ്ടംപോലെ ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ. നല്ലൊരു വാട്ടർ പ്ലാന്റ് ആണ്. ഇതിൽ ഗപ്പികളൊക്കെ വളർത്താം നമുക്ക്. ഇപ്പോൾ ആമ്പൽക്കുളം ഉണ്ടെങ്കിലും അതായത് ലോട്ടസ് വളർത്തുന്നവരൊക്കെ ആണെങ്കിലും നമുക്ക് ഈ പ്ലാന്റും എക്സ്ട്രാ അതിൽ കൂടി വളർത്താം കേട്ടോ. ഒരു കുഴപ്പമില്ല. അപ്പോൾ അധികം കെയറൊന്നും കൊടുക്കാണ്ട് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയൊരു വാട്ടർ പ്ലാന്റാണ് നമ്മുടെ ജപ്പോണിക്ക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.